ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നായിരുന്നു കിലിയൻ എംബാപ്പയുടേത്. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനു ശേഷമാണ് എംബാപ്പെ യു ടേൺ അടിച്ച് PSG-യിൽ തുടരാൻ തീരുമാനിച്ചത്. ഇതോടനുബന്ധിച്ച് നെയ്മറും വാർത്തകളിൽ നിറഞ്ഞു. നെയ്മറെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന ഉപാധിയോടെയാണ് എംബാപ്പെ കരാർ പുതുക്കിയത് എന്നായിരുന്നു ഫ്രഞ്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്ത. നെയ്മറെ മറ്റു ക്ലബ്ബുകൾക്ക് വിൽക്കാൻ PSG നീക്കം നടത്തുന്നുവെന്നും ലേ എക്യുപ്പെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനുശേഷം കളിക്കളത്തിലും ഡ്രസ്സിംഗ് റൂമിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം നെയ്മറും എംബാപ്പയും കൊമ്പ് കോർത്തപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് ആരാധകർ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് PSG-യുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസ്. നെയ്മറെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ എംബാപ്പെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കാമ്പോസിൻ്റെ വിശദീകരണം. കാമ്പോസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: PSG-യുമായി ബന്ധപ്പെട്ട് നിരവധി റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നാണ് കിലിയൻ എംബാപ്പെ നെയ്മറെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്ന കാര്യം. ഇത് ഞാനും കേട്ടിരുന്നു. എന്നാൽ ഈ വാർത്ത സത്യമല്ല. ടീം മാനേജ്മെൻറ്റിൻ്റെ പരിഗണനയിൽ മെസ്സിയും നെയ്മറും എംബാപ്പയും ഉണ്ടായിരുന്നു. മൂന്ന് താരങ്ങളെയും ഒരുപോലെയാണ് ടീം മാനേജ്മെൻറ്റ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ വർഷം എംബാപ്പെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച താരമായിരുന്നു. മെസ്സി ടീമുമായി പൊരുത്തപ്പെട്ടു വരുന്ന സമയവുമായിരുന്നു. നെയ്മർ ആവട്ടെ സീസണിൽ മിക്കപ്പോഴും പരിക്കിൻ്റെ പിടിയിലായിരുന്നു. എംബാപ്പയാണ് മിക്കപ്പോഴും ടീമിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. നെയ്മർ ജൂനിയർ വളരെ മികച്ച താരമാണ്. ഇക്കാര്യത്തിൽ ടീം മാനേജ്മെൻറ്റിന് യാതൊരു സംശയവുമില്ല. ഈ സീസണിലെ പ്രകടനം നെയ്മർ ഇത് ശരിവയ്ക്കുന്നു. മാത്രമല്ല, മുൻപ് ഞാൻ നെയ്മറെക്കുറിച്ച് പല അപവാദങ്ങളും കേട്ടിരുന്നു. അതെല്ലാം തെറ്റായിരുന്നുവെന്ന് PSG-യിൽ എത്തിയപ്പോൾ മനസ്സിലായി. നെയ്മർ കൃത്യസമയത്തിന് തന്നെ പരിശീലനത്തിന് എത്തുന്നുണ്ട്. ടീമിൻ്റെയും ക്ലബിൻ്റെയും പ്രോജക്റ്റിൽ നെയ്മർ വളരെയധികം ഇൻവോൾവ് ആണെന്നും കാമ്പോസ് വ്യക്തമാക്കി. തകർപ്പൻ ഫോമിലുള്ള നെയ്മർ 10 കളിയിൽ 11 ഗോളും 7 അസിസ്റ്റും സ്വന്തമാക്കിയാണ് സീസണിൽ മുന്നേറുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.